السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. الرحمن الرحيم. يا رب ഈ പരിശുദ്ധ റജബിലും ശഅബാനിലും നമുക്കും നമ്മുടെ കുടുംബത്തിലും ബിസിനസ്സിലും വീടുകളിലും ഒക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുകയും പരിശുദ്ധ റമളാനു ഷരീഫിൽ പരിപൂർണ ആഫിയത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നമ്മെയും കുടുംബത്തെയും അല്ലാഹു എത്തിക്കുകയും റമളാനു ഷരീഫിൽ നോമ്പനുഷ്ഠിക്കാനും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും ഇഹ്തികാഫിരിക്കാനും നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബിഹഖി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ഇമാമിന് ആരാണ് നിൽക്കാൻ നല്ലതെന്നും അതുപോലെ ആരോടൊക്കെ തുടരലാണ് കറാഹത്തുള്ളതെന്നും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് ജമാഅത്തിൻ്റെ മര്യാദകളെ സംബന്ധിച്ചാണ്. ആദാബുൽ ജമാഅത്ത്, ജമാഅത്തിൻ്റെ മര്യാദകളെ സംബന്ധിച്ചാണ് നമുക്ക് പറയാനുള്ളത്. യുസന്നുലിൽ ജമാഅത്തി ഹാദിഹിൽ ആദാബ്, താഴെ പറയുന്ന കുറച്ച് മര്യാദകൾ ജമാഅത്തിന് എന്താണ് സുന്നത്താണ്. ഒന്നാമത്തേത് അൽ മാശിയു ഇലൈഹാ ബിസകീനത്തിൻ വതർക്കുൽ ഇസ്റാഇ വഇൻ ഫാതത്തിൽ ജമാഅത്തു ഇല്ലാ ഇദാ ഖാഫ ഫൗതൽ ജമാഅത്തി ഫയജിബുൽ ഇസ്റാഉ താഖതഹു. ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി നടന്നു പോവണം, അനക്കത്തോടുകൂടെ അടക്കത്തോടുകൂടെ സാവധാനം നടന്നിട്ടാണ് ജമാഅത്തിന് പോവേണ്ടത്. ഉളരി സ്പീഡിൽ ജമാഅത്തിന് പോവലിനെ ഉപേക്ഷിക്കലും സുന്നത്താണ്. അപ്പം സാവധാനം നടന്നു പോവുക എന്ന ഒരു സുന്നത്തും, എന്ത് ചെയ്യുക, സ്പീഡ് പോവലിനെ ഉപേക്ഷിക്കുക എന്നൊരു സുന്നത്തും അവിടെ കിട്ടും. എന്നാൽ വൈം ഫാത്തത്തിൽ ജമാഅത്തു, അവിടെ ഔവൽ ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് ഭയമുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ആ സാവധാനം പോയാൽ, അതായത് സാവധാനം പോകാനാൽ മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോവുക എന്നല്ല അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ സാവധാനം, നമ്മൾ ജമാഅത്തിന് തന്നെ പോകുന്നു, നമ്മൾ ലക്ഷ്യം വീട്ടിൽ നിന്ന് പോവുക ചെയ്ത് നമ്മൾ ജമാഅത്തിന് തന്നെ ഇറങ്ങിയതാണ്. പക്ഷെ എന്താണ് അത്, വലിയ സ്പീഡിൽ തകൃതിയിലല്ലാതെ സാവധാനത്തിൽ നമ്മളങ്ങനെ നടന്നു പോയി. അവിടെ ജമാഅത്ത് നഷ്ടപ്പെട്ടാലും അവന് ഉളരിപ്പോവരുത്. ഇല്ല ഇദാ ഖാഫ ഫൗതൽ ജുമാഅത്തി, ജുമാ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടാലൊഴികെ. അപ്പൊ ജുമാ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടാൽ ഫയജിബുൽ ഇസ്റാഉ തഖതുഹു, അപ്പൊ എന്ത് ചെയ്യണം, അവൻ അവൻ്റെ കൈവിൻ്റെ പരമാവധി അവനെന്ത് ചെയ്യണം, ഉളരിപ്പോവേണ്ടതാണ്. ഇനി അല്ലാ യഖൂമ ഇല്ലാ ബഅദ ഫറാഖിൽ മുഖീമി മിൻ ഇഖാമതിഹി, രണ്ടാമത്തേത് അല്ലാ യഖൂമ ഇല്ലാ ബഅദ ഫറാഖിൽ മുഖീമി മിൻ ഇഖാമതിഹി. നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇഖാമത്ത് കഴിഞ്ഞതിന് ശേഷമല്ലാതെ എണീക്കാതിരിക്കുക. ഇഖാമത്ത് പരിപൂർണമായിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാമാണ്, എണീക്കാൻ പാടുള്ളു. എപ്പോഴാണ് പറഞ്ഞത്, ഇൻ കാന യഖ്ദിറു അലൽ ഖിയാമി ബിസുറാ, അതായത് അവന് ഇഖാമത്ത് കഴിഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം ഇമാമ് കെട്ടുന്നതിൻ്റെ മുമ്പ് അവന് സ്വഫിലേക്ക് എത്താൻ കഴിയുമെങ്കിലാണ് ഈ പറഞ്ഞത്. എന്ത്, ഇഖാമത്ത് കൊടുത്തതിന് ശേഷമേ എണീക്കാൻ പാടുള്ളൂ. അവരാൾക്ക് എന്ത് ചെയ്യും, കഴിയൂല. അങ്ങനെ സാവധാനം അവിടുന്ന് എണീക്കാൻ എണീറ്റുണ്ടെങ്കിൽ അവൻ തക്ബീറത്തുൽ ഇഹ്റാം അവൻ എത്തിക്കാൻ കഴിയൂല എങ്കിലോ, അപ്പോൾ അവനക്ക് നേരത്തെ എണീക്കുന്നതിന് വിരോധവും ഇല്ല. ഇനി ഖത്ഉ നഫ്ലിൽ ഇദ്രാക്ക് ജമാഅത്തിൻ, ജമാഅത്തിനെ എത്തിക്കാൻ വേണ്ടി സുന്നത്തിനെ മുറിക്കുക. ഒരാൾ സുന്നത്ത് നിസ്കരിക്കുകയാണ്, അതെപ്പോഴാണ് മുറിക്കേണ്ടത്? ഇല്ലം യുർജ ജമാഅത്തുൻ ഉഖ്ര, അവിടെ നിന്ന് വേറെ ജമാഅത്തിനെ അവൻ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ, വേറെ ജമാഅത്ത് ഓന സുന്നത്ത് പൂർത്തിയാക്കിയാലും അവനവിടെ വേറെ ജമാഅത്ത് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അവൻ മുറിക്കേണ്ടതില്ല. വേറെ ജമാഅത്ത് കിട്ടുമെന്ന് അവന് പ്രതീക്ഷ ഇല്ലെങ്കിൽ അത് മുറിച്ചിട്ട് എന്ത് ചെയ്യണം, അവിടെ
എന്തിൽ പങ്കെടുക്കുക? ആ ജമാഅത്തിൽ പങ്കെടുക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? എന്ത് ചെയ്യുക? ഒന്ന് പറഞ്ഞതെന്താണ്? സാവധാനം പോവുക, സ്പീഡിൽ പോവലിനെ ഉപേക്ഷിക്കുക. അതാ തന്നെ ജുമാക്കാണെങ്കിൽ ജുമാ നഷ്ടപ്പെടുന്നു കണ്ടാൽ കൈവിൻ്റെ പരമാവധി അവന് സ്പീഡ് പോവുകയും വേണം. പിന്നെ മറ്റൊന്ന് പറഞ്ഞതെന്താണ്? ഇഖാമത്ത് പരിപൂർണമായി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം എണീക്കുക. അതിൻ്റെ മുമ്പ് എണീക്കാതിരിക്കുക. ഇഖാമത്ത് പരിപൂർണമായി കൊടുത്ത് കഴിയുന്നതിന് മുമ്പ് എണീക്കാതിരിക്കുക. അതും തന്നെ എപ്പോൾ അവന് കഴിയുമെങ്കിൽ, ജമാഅത്തിലേക്ക് അവൻ എത്തിപ്പെടാൻ കഴിയുമെങ്കിലാണ് അങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ മറ്റൊന്നെന്താണ്? സുന്നത്തിനെ മുറിക്കുക. ജമാഅത്തിന് വേണ്ടിയിട്ട് സുന്നത്തസ്കാരത്തെ മുറിക്കുക. മറ്റൊന്ന് പറയുന്നത് ഖൽബു ഫർളിഹിൽ ഹാളിർ نفلا مطلقا ركعتين اذا وجد جماعه فان قام لثالثه اتمها ما لم يخف فوت الجماعه فان خاف قطوها ودخل الجماعه ندبا قلب فرله الحاضر അവൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹാളിറായ ഫർള് നിസ്കാരത്തിനെ അവൻ മറിക്കണം. നഫലൻ സുന്നത്തായിട്ട് കരുതുക. അതിനെ സുന്നത്താണെന്ന് കരുതിയിട്ട് മുത്തലക്ക് സുന്നത്തിൽ രണ്ടായിട്ട് നിസ്കരിക്കുക. ഇതാ വജദ ജമാഅത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ ളുഹുർ നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടിയ ഉടനെ തന്നെ എന്തുണ്ട്? അവിടെ പിന്നെ ഒരു ജമാഅത്ത് തുടങ്ങുന്നുണ്ട്. എന്നാ എന്ത് ചെയ്യുക? അതിനെ സുന്നത്തായിട്ട് ഇത് എന്ത് ചെയ്യുക? കരുതിയിട്ട് രണ്ടറക്കാത്തായി നിസ്കരിച്ച് എന്ത് ചെയ്യുക? സലാം വീട്ടുക. ഫൈങ്കാമിൽ സാലിദത്തിന് മൂന്നാമത്തെ റക്കാത്ത് എത്തിയപ്പോഴാണ് എന്ത് ചെയ്തത്? അവിടെ വേറെ ജമാഅത്ത് തുടങ്ങിയതെങ്കിലോ? അങ്ങനെ വരികയാണെങ്കിൽ അവനാ എന്ത് ചെയ്യാം? നാല് റക്കാത്ത് പൂർത്തിയാക്കിയിട്ട് പിന്നെന്ത് ചെയ്യാം? പിന്നെ ജമാഅത്തിൽ കൂടാം. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും അവനെ ഒന്നും കൂടെ നിസ്കരിക്കുക. അപ്പോൾ അവന് ജമാഅത്ത് അവിടെ വീണ്ടും കിട്ടും. ഇനി അവൻ എന്തില്ല, അങ്ങനെ നിസ്കരിക്കുമ്പോൾ തന്നെ നാല് റക്കാത്തായിട്ട് അവൻ പൂർത്തിയാക്കും. മൂന്നാമത്തെ റക്കാത്തിൽ അവൻ പൂർത്തിയാക്കുമ്പോൾ തന്നെ എപ്പോഴാണ് അവൻ പൂർത്തിയാക്കേണ്ടത്? മാലം യഖ്ഫഫൗത ജമാഅത്തിൻ, ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് അവന് ഭയമില്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിനകത്ത് നാലിനെ അവൻ പൂർത്തിയാക്കണം. എന്നിട്ട് പിന്നെ ജമാഅത്തിൽ കൂടുക. അപ്പോൾ സംശയം ഉണ്ടാവും, ളുഹുർ എങ്ങനെ രണ്ടെട്ട് നിസ്കരിക്കാൻ പറ്റും? ഒരു ഫർള് നിസ്കാരം രണ്ടെട്ട് നിസ്കരിക്കാൻ പറ്റും, അതിന് കുഴപ്പമില്ല, ജമാഅത്ത് കിട്ടും. മനസ്സിലായ? പിന്നെ അത്തം മറക്കാത്ത ഓർബ. ഇനി എന്ത് ചെയ്യാണ്? ഫൈൻ ഹാഫ ഖതാഹ ബദഖൽ ജമാഅത്തൻ നദബൻ. അപ്പോൾ എന്താണ്, ഇനി ഒരാൾ എന്ത് ചെയ്തു? അങ്ങനെ എന്ത് ചെയ്യുമോ? അവന് നാല് റക്കാത്ത് പൂർത്തിയാക്കുകയാണെങ്കിൽ അവിടെ ജമാഅത്ത് എളുപ്പം കഴിയും. അപ്പോൾ പിന്നെ ആ ജമാഅത്ത് കിട്ടൂല. അങ്ങനെ അവന് ഭയമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ സുന്നത്ത് നിസ്കാരത്തിന് അവർ മുറിക്കുകയും സുന്നത്ത് നിസ്കാരത്തിനെ മുറിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ജമാഅത്തിൽ പങ്കെടുക്കൽ സുന്നത്താണ്. പിന്നെന്താ? തസ്വീത്തു സുഫൂഫ്, സുഫുകൾ സമമായി നിൽക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞ മനസ്സിലാക്കണം. അപ്പോൾ അതായത് ഒരാൾ സുന്നത്ത് ഫർള് നിസ്കരിക്കായിരുന്നു. ആ ഫർള് നിസ്കരിക്കുമ്പോൾ അവിടെ വേറെ ജമാഅത്ത് വന്നാൽ ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ ഫർളിനെ സുന്നത്താണെന്ന് കരുതിയിട്ട് രണ്ടറക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടാം. അവൻ തന്നെ മൂന്നാമത്തെ റക്കാത്തിലെത്തിയാൽ അവന് പൂർത്തിയാക്കുകയാണെങ്കിൽ അവന് ജമാഅത്ത് കിട്ടുമെന്ന് അവന് ധാരണ ഉണ്ടെങ്കിൽ അവ പൂർത്തിയാക്കി നിസ്കരിക്കുകയും, അപ്പോൾ ജമാഅത്ത് കിട്ടുമെന്ന് അവന് ധാരണ ഇല്ല എങ്കിൽ അവരെന്ത് ചെയ്യാൻ നിസ്കാരം മുറിക്കലും സുന്നത്താണ്. നിർബന്ധമല്ല പറഞ്ഞത്, സുന്നത്താണ്. ഇനി തസ്വീയത്തു സുഫൂഫ്, സുഫുകൾ എന്ത് ചെയ്യുക? സമമാക്കി നിൽക്കുക. സുഫുകൾ സമമാക്കുക. ഓ, അതെങ്ങനെ? ഇത്തുമാമുള്ള ഔവലി ഫല ഔവൽ, ആദ്യം ഒന്നാമത്തെ സുഫ് പൂർത്തിയാക്കുക, എന്നിട്ട് പിന്നെന്ത് ചെയ്യുക? അതിൻ്റെ അടുത്തത് വസദ്ദുൽ ഫറജ്, എന്ത് ചെയ്യുക? അവിടെയുള്ള വടവുകളൊക്കെ എന്ത് ചെയ്യുക? തീർക്കുക. അതിന് ഫുള്ള് പരിപൂർണമായിട്ട് നിൽക്കുക. പിന്നെ അവൻ തന്നെ എന്ത് ചെയ്യുക? ഒരാൾ പിന്നെ സൊഫുകൾ പരിപൂർണമായി ഒന്നാമത്തെ സൊഫ് പൂർത്തിയായിട്ട് രണ്ടാമത്തെ സൊഫ്, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സൊഫ്, ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. പിന്നെ മുറാഅത്തുൽ മൗഖിഫി, നിൽക്കുന്ന ഇതിനെ സൂചിക്കലും സുന്നത്താണ്. നിർത്തത്തെ എങ്ങനെയെങ്കിലും ചെന്ന് നിൽക്കല്ല. ഫയഖിഫു ദക്കറുൽ വാഹിദു, ജമാഅത്ത് നടക്കേണ്ട ഒരു ഇമാമും ഒരു മൗമും ഉള്ളു. ഫയഖിഫു ദക്കറുൽ വാഹിദു, അങ്ങനെ വരുന്ന സമയത്ത് ഒരു പുരുഷൻ ആണെങ്കിൽ അവൻ നിൽക്കണം. ആ യമീനിൽ ഇമാമി, ഇമാമിൻ്റെ വലതുവശത്ത് നിൽക്കണം. മുത്തഅഖിറൻ ഖലീലൻ, അല്പം പിന്തിയിട്ട് നിൽക്കൽ സുന്നത്താണ്. മടമ്പിൻ്റെ ഒപ്പം നിൽക്കുക, നിന്നാലും ശരിയാവും. പക്ഷെ എന്താണ്, അല്പം മടമ്പ് കൊണ്ട് കുറച്ചും കൂടി പിന്തിയിട്ട് ഇമാമിൻ്റെ വലത് സൈഡിൽ നിൽക്കൽ എന്താണ്? സുന്നത്താണ്. ഫൈൻ ജാഅഖിറുൻ, അങ്ങനെ നിൽക്കുമ്പോയാ വേറൊരാൾ വന്നത്, അപ്പോൾ ഒരാൾ നിന്ന് നിസ്കരിച്ചു, അയാളൊപ്പം വേറൊരാൾ തുടർന്നു, ഇനി നിൽക്കുമ്പോൾ വേറൊരാൾ വന്നു എന്നാൽ അവനെന്താ ചെയ്യേണ്ടത്? മുന്നിലുള്ള ആളെ കൊണ്ട് വലിക്കല്ല വേണ്ടത്,
അവൻ ചെയ്യേണ്ടത് ഇപ്പുറത്ത് ഇടതുവശത്ത് നിന്നിട്ട് അവൻ എന്ത് ചെയ്യണം, തക്ബീർ കെട്ടണം. അവൻ്റെ ഒപ്പം, അതായത് മുന്നത്തെ ആൾ ഇമാമിൻ്റെ മടമ്പിനെക്കാളും കുറച്ച് പിന്തിയിട്ടാണല്ലോ നിൽക്കുന്നത്, അതേ ലെവലിൽ ഇടതുവശത്ത് നിന്നിട്ട് തക്ബീർ കെട്ടുക. എന്നിട്ടോ അങ്ങനെ ഫൈലം നിൽക്കുന്നില്ല സാർ, അങ്ങനെ ഇടതുവശത്ത് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, അങ്ങനെ വരികയാണെങ്കിൽ ഇമാമിൻ്റെ നേരെ പിന്നിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, സൊഫ് ഉണ്ടല്ലോ ആ സൊഫ്, ഇമാമിൻ്റെ പിന്നിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, തക്ബീർ കെട്ടണം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം, പിന്നിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, മൗമൂമ് നേരെ ആ ഇമാ വലതുവശത്തുള്ള മൗമൂമ് എന്ത് ചെയ്യണം, ഇവനിലേക്ക് വന്ന് അവിടെ സൊഫ് പൂർത്തിയാവണം. ഇടതുവശത്തുനിന്ന് തക്ബീർ കെട്ടിയ ആളാണെങ്കിലും അവർ രണ്ടുപേരും കൂടി താഴോട്ട് ഇറങ്ങിയിട്ട് സൊഫ് പൂർത്തിയാക്കണം. മനസ്സിലാണ്? ഒരാൾ വന്നു, അയാൾ ഇമാമ്, മറ്റയാൾ അതിൻ്റെ വലതുവശത്ത് നിന്നു, അടുത്താളും വന്നിട്ട് ഇടതുവശത്തു നിന്ന് തക്ബീർ കെട്ടണം. എന്നിട്ട് പിന്നെ വലതുവശത്തും ഇടതുവശത്തുള്ള ആളും കൂടി ബാക്കോട്ട് ഇറങ്ങിയിട്ട് ഒരു സഫാക്കണം. ഇനി ഇതിനിവിടെ സ്ഥലമില്ലെങ്കിലോ അവൻ എന്ത് ചെയ്യണം, നേരെ മുന്നോട്ട് ഇമാമ് മുന്നോട്ട് കയറണം. പിന്നെ എന്നിട്ടോ തുമ്മ തഖദ്ദമ അൽ ഇമാമ്, പിന്നെ ഇമാം എന്ത് ചെയ്യുക, അല്പം മുന്നേ, ഔ തഅഖ്ഖറ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മൗമൂമിയങ്ങൾ പിന്തണം, ഹത്താ യസീറ സഫൻ, സൊഫാവുന്നത് വരെ അവിടെ എന്ത് ചെയ്യണം, പിന്തണം. വറാഉഹു വതഅഖ്ഖറുഹു അൽഅഫ്ളു, അവിടെ ഏറ്റവും നല്ലത് എന്താണ്, പിന്തലാണ് അവിടെ ഏറ്റവും നല്ലത്, അവിടെ പിന്തലാണ് ഏറ്റവും നല്ലത്, പിന്തിരിക്കാം. ഫൈലം യുമക്കിനത്തെ അയ്യനു തഖദ്ദം, അതിന് പിന്നെ എന്ത് ചെയ്യുക, ഇനി അങ്ങനെ മുന്താൻ അവിടെ എന്ത് ചെയ്യില്ല, സൗകര്യമായിട്ടില്ല, ഇമാമിന് മുന്താൻ സൗകര്യമായിട്ടില്ല. എങ്ങനെ, ഉദാഹരണം ഹാദാ ഫിൽ ഖിയാമി വറുക്കൂഇ വൽ ഇഅ്തിദാലി, മുന്താൻ സൗകര്യമാകുന്നത് എങ്ങനെയാണ്, പിന്നെ ഇമാമ് നൃത്തത്തിൽ റുക്കൂഇൽ ഇഅ്തിദാലി ഇതിലാണല്ലോ മുന്താൻ കഴിയുള്ളൂ, മറ്റുള്ളവയിൽ എന്ത് കഴിയുള്ളൂ, മുന്താൻ കഴിയൂല. കാരണം എന്താ, ഇവിടെ അത്തഹിയാത്തിന് ഇരിക്കുകയാണ്, അത്തഹിയാത്തിന് ഇരിക്കുമ്പോൾ നീ മുന്താൻ കഴിയൂല, അല്ലെങ്കിൽ സുജൂദിലാണ് അപ്പോഴും മുന്താൻ കഴിയില്ല. അപ്പം എന്ത് ചെയ്യാൻ, മുന്തും വേണം. ഇതേപോലെ തന്നെ ഇമാം എന്ത് ചെയ്യാണ്, ഒരു ഇമാമ് അതിൻ്റെ തൊട്ടടുത്തൊരു മൗമൂമ് ആദ്യത്തെ അത്തഹിയാത്തിന് ഇരിക്കുക, അല്ലെങ്കിൽ അവസാനത്തെ അത്തഹിയാത്തിന്, എന്നാൽ അടുത്ത ആൾ നേരെ പോയിട്ട് എന്ത് ചെയ്യാണ്, ഇവനെ കുറേ ബാക്കിൽ വന്ന് കണ്ടല്ലേ ഇരിക്കേണ്ടത്, ഇവൻ ഇരിക്കുന്നതിന് ഇവൻ്റെ മടമ്പിൻ്റെ ഒപ്പം ശരിയാക്കിയിട്ട് ഇമാമിൻ്റെ അടുത്ത വശത്ത് തക്ബീറിട്ട് അവിടെ ഇരിക്കുക. മുന്തും വേണ്ട പിന്തും വേണ്ട, മുന്താൻ സൗകര്യമുള്ളിടത്താണ് ഇപ്പം ഈ പറഞ്ഞത്, മുന്താനോ പിന്താനോ ഒക്കെ സൗകര്യമുള്ള, അങ്ങനെ സൗകര്യം ഇല്ലെങ്കിലോ അവിടെ മുന്തും വേണ്ട പിന്തും വേണ്ട. അങ്ങനെ പിന്നെ അങ്ങനെയാണ് ചെയ്യുക. വല തഖദ്ദമ വല തഅഖ്റത്തായ കൂമോ, അതെന്ത് ചെയ്യണ്ട, അവർ നിൽക്കുന്നത് വരെ അവിടെ പിന്തുകയോ മുന്തുകയോ വേണ്ട, അതുവരെ ആ നിൽക്കുന്നത് പോലെ തന്നെ നിൽക്കുക. പിന്നെ ഇനി ഫൈലം വെക്കും തഅയ്യുനു തഖദ്ദമോ എന്ന് പറഞ്ഞു, അതിന് മുന്താൻ സൗകര്യമായിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അവിടെ ഇരിക്കുക. എന്നിട്ടോ ഇമാം നൃത്തത്തിലേക്ക് വന്നതിന് ശേഷം ഒന്നിരിക്കലും മുന്നേക്ക് അല്ലെങ്കിൽ വേക്കോട്ടും, ഇമാമാണെങ്കിൽ മുന്നോട്ട് മൗമൂമാണെങ്കിൽ വേക്കോട്ട്, അവ വേക്കോട്ട് പോയാലാണ് ഏറ്റവും നല്ലത്, ഏതോ സൗകര്യം പോലെ ചെയ്യുക. ഇനി പറയ വലോ ഹളറ യസ്നാനി, രണ്ടാൾ എന്ത് ചെയ്ത് വന്നു, രണ്ടാൾ ജമാഅത്തിന് വേണ്ടിയിട്ട് രണ്ടാൾ വന്നു, ഫാഖസറു അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ആൾ വന്നോ, എന്നാൽ യഖിഫൂന ഖൽഫഹു, ഇമാമിൻ്റെ നേരെ വേക്കിൽ നിൽക്കണം, സഫൻ ഒറ്റ സഫായിട്ട്, അല്ലെങ്കിൽ അവിൻ നിസാവു, എന്തു ചെയ്യണം, പെണ്ണുങ്ങൾ വന്നു, യക്കുംന ഖൽഫഹു, അവൻ അവരെന്ത് ചെയ്യണം, ഒരു പെണ്ണ് വന്നാലും രണ്ട് പെണ്ണ് വന്നാലും അവർ നിൽക്കണം, ഇമാമിൻ്റെ നേരെ വേക്കിൽ നിൽക്കണം, മാ മസീദി താഹുരി, എന്ത് ചെയ്യാം, പിന്താൻ സൗകര്യപ്പെടുന്നതോടുകൂടെ പിന്തിക്കാന് പിന്തിക്ക, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സൊഫിന്റെ കതിർ കണ്ടിട്ട് എന്ത് ചെയ്യണം, ഇമാമിന് സ്ത്രീകൾ എന്ത് ചെയ്യണം, വേക്കലിക്ക് ഒരാളാണെങ്കിലും രണ്ടാണെങ്കിലും, ഒരാളാണ് വിചാരിച്ചിട്ട് എന്ത് ചെയ്യേണ്ട, ഇമാമിനോട് തൊട്ടടുത്ത് നിൽക്കേണ്ട. ഇതൊക്കെ പറയുന്നത് എന്താണ്, അപ്പോൾ സ്ത്രീകൾ ഇപ്പോൾ വീടുകളിലൊക്കെ വെച്ച് ഭാര്യയും ഭർത്താവും മക്കൾ വരൊക്കെ വെച്ച് ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ അതിന്റെ മസല പറയാനുള്ളത് അതാണ് അതിന്റെ മസല. ഔ ദക്കറൻ, അല്ലെങ്കിൽ ഒരു പുരുഷൻ വന്നു, വ ഇമ്രാത്തിന് ഒരു പെണ്ണും വന്നു, എന്നാൽ വഖഫ ദക്കറു യമീനിൽ ഇമാമി, എന്ത് ചെയ്യണം, പുരുഷൻ എന്ത് ചെയ്യണം, ഇമാമിൻ്റെ വലതുവശത്ത് നിൽക്കണം, വൽ മർഅത്തു ഖൽഫ ദക്കരി, സ്ത്രീ എന്ത് ചെയ്യണം, പുരുഷൻ്റെ വേക്കിൽ നിസ്കരിക്കണം, ഔ ദക്കറാനി, അല്ലെങ്കിൽ രണ്ട് പുരുഷന്മാർ വന്നു, അപ്പം എന്ത് പറഞ്ഞു, ഒരു പുരുഷനുണ്ട് ഒരു സ്ത്രീയുണ്ട്, എന്നാൽ പുരുഷൻ എന്ത് ചെയ്യണം, ഇമാമിൻ്റെ വലതുവശത്ത് നിൽക്കണം, സ്ത്രീ എന്ത് ചെയ്യണം, ഇമാമിൻ്റെ വേക്കിലും നിൽക്കണം, ഒരു സൊഫ് പൂർത്തിയാക്കിയിട്ടാണ്. പിന്നെ എന്ത് ചെയ്യണം, ഒരു പുരുഷനും വന്നു, അല്ലെങ്കിൽ രണ്ട് വഖഫ ദക്കറു യമീനി അൽ ഇമാം വൽ മർഅത്തു ഖൽഫ ദക്കരി, ഔ ദക്കറാനി, അല്ലെങ്കിൽ രണ്ട് പുരുഷന്മാർ വന്നു, വ ഇമ്രാത്തുൻ, ഒരു സ്ത്രീയും വന്നാൽ രണ്ട് പുരുഷന്മാരും എന്ത് ചെയ്യണം, ഒരു സൊഫായി നിൽക്കണം, എന്നിട്ടോ ഖൽഫൽ ഇമാമി, ഇമാമിൻ്റെ വേക്കിൽ അവർ രണ്ടുപേരും നിൽക്കണം, വയ്യ ഖൽഫഹുമാ, പെണ്ണെന്ത് ചെയ്യണം, അവരും വേക്കിൽ നിൽക്കണം,
ഔരിജാലുൻ അല്ലെങ്കിൽ കുറെ പുരുഷന്മാരുണ്ട്, വനിസാവിന് സ്ത്രീകൾ കുറേയുണ്ട്, വഹിനാസുൻ ഹുൻസയുമുണ്ട്, അതായത് ആണും പെണ്ണും അല്ലാത്തവർ, വസ്ബിയാനു കുട്ടികളുണ്ട്, തഖദ്ദമ റിജാലു സുമ്മ സുബിയാനു സുമ്മൽ ഹുനാസു സുമ്മ നിസാ. ആദ്യം എന്ത് ചെയ്യണം, പുരുഷന്മാർ നിൽക്കണം, പിന്നീട് കുട്ടികൾ നിൽക്കണം, പിന്നീട് ഹുൻസകൾ നിൽക്കണം, പിന്നീട് സ്ത്രീകൾ നിൽക്കണം. എങ്ങനെയാണ് ജമാഅത്ത് നിൽക്കേണ്ടത്? അപ്പൊ നമ്മൾ എവിടെയാണെങ്കിലും ഇപ്പൊ ഹറമിലൊക്കെ ഉംറക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യുക, സ്ത്രീകൾക്ക് പ്രത്യേകം തയ്യാർ ചെയ്ത സ്ഥലത്ത് മാത്രം പോയി നിൽക്കുക, അല്ല പുരുഷന്മാരെ മുന്നിൽ പോയിട്ട് അവരുടെ ഇടയിൽ നിന്നിട്ട് നിസ്കരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നാഫിയായ ഇൽമ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അസ്വസ്ഥകളിൽ നിന്നും അള്ളാഹു നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ പൊരുത്തത്തിലായുള്ള ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജോലിയിലും കുടുംബത്തിലും ബിസിനസ്സിലും ഒക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ റഹ്മത്തുക യാ റഹ്മർ റഹീം. വസല്ലല്ലാഹു തആല സല്ലമ അലാ ഹരീഖി സയ്യിദിനാ അഹ്മദ് നബിയിൽ ഉമ്മി അലാ ആലിഹി സഹബി അജ്മൈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന സലാമുൻ അൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.